A sprint stretches 5.015 meter when a 1.75 kg object is suspended from its end. How much mass should be attached to the spring so that its frequency of vibration is 3 hertz? അപ്പോൾ നമുക്ക് സ്പ്രിംഗിന്റെ ഇക്വേഷൻസ് ഏതൊക്കെയുള്ളത്? ഒന്ന് സ്റ്റിഫ്നെസ് ഓഫ് ദി സ്പ്രിംഗ്, അതായത് കെ ഐസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ഇ എന്നാണ് വരുന്നത്. ഡബ്ല്യു നമ്മളെപ്പോഴും എം ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ ഇ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എം ഈക്വൽ ടു എന്തെന്ന് തന്നിട്ടുണ്ട്, എം ഈക്വൽ ടു 1.75 കെ ജി എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. പിന്നെ ഇലോങ്ങേഷൻ ഈസ് ഈക്വൽ ടു 0.015 മീറ്റർ എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നത്. അപ്പൊ കെ കണ്ടുപിടിക്കുക എന്താണ്, കെ ഇസ് ഈക്വൽ ടു 1.75 ഇൻറ്റു 9.8 ഡിവൈഡഡ് ബൈ 0.015. That is equal to 1143.33. So, kilogram ആയത് കൊണ്ട് ഇവിടെ എന്ത് എഴുതും, കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് എഴുതും. ഗ്രാം ആയിരുന്നെങ്കിൽ ജസ്റ്റ് ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് എഴുതിയാൽ മതി. ഇനി നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു 1/2 പൈ റൂട്ട് ഓഫ് കെ ബൈ എം എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ക്വസ്റ്റ്യനിൽ എന്തെന്ന് തന്നിട്ടുണ്ട്, എഫ് ഈക്വൽ ടു 3 hertz ആണ് തന്നിട്ടുണ്ട്. പിന്നെ കെയുടെ വാല്യൂ നമുക്ക് അറിയേണ്ടത് 1143.33 ആണെന്ന് അറിയാം. ഇനി ഇതിന് മാസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, 3 hertz കിട്ടാൻ വേണ്ടി വരുന്ന മാസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഈ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ പോരെ. ഈ 2π അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ 2π എഫ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കെ ബൈ എം. ഇതിന് എം പുറത്തേക്ക് എടുക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, സ്ക്വയർ ചെയ്താൽ മതി. ദാറ്റ് ഈസ് 2π f ഓൾ സ്ക്വയർ ഈക്വൽ ടു കെ ബൈ എം ആണ്. അങ്ങനെയാണെങ്കിൽ എം ഈക്വൽ ടു എന്തെന്ന് എഴുതാം, കെ ഡിവൈഡഡ് ബൈ 2π f ഓൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1143.33 ഡിവൈഡഡ് ബൈ 2π × 3 ഓൾ സ്ക്വയർ എന്ന് വരും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3.217 kg. എത്രയാണ് വരുന്നുള്ളൂ?